വെൽക്കം ടു ഫിലിം ഫ്ലിക്സ്. ഒറ്റയ്ക്കല്ല ഒറ്റക്കെട്ട് എന്ന തലക്കെട്ടിൽ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചി സാംസ്കാരിക പ്രവർത്തകരുടെ ലോങ് മാർച്ച് നടന്നു. ഫേസ്ബുക്ക് കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ ലോങ് മാർച്ചിൽ സിനിമ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരാണ് പങ്കാളികളായത്. നട്ടുച്ച നേരത്തെ കൊടും വെയിലിലും പ്രതിഷേധക്കാർ ഫോർട്ടുകൊച്ചിയെ ലക്ഷ്യമാക്കി നടന്നു തുടങ്ങി. സംവിധായകരായ കമൽ, ആഷിഖ് അബു, സംവിധായിക അർച്ചന പത്മിനി, ഗീതു മോഹൻദാസ്, എഴുത്തുകാരായ NS മാധവൻ, ഉണ്ണിയാർ, നടന്മാരായ ഷെയ്ൻ നിഗം, മണികണ്ഠൻ, നടിമാരായ നിമിഷ സജയൻ, റീമ കല്ലിങ്കൽ, സംഗീത സംവിധായകൻ ഷഹബാസ് അമൽ, ഗായകരായ രഞ്ജിത്, രശ്മി സതീഷ്, തിരക്കഥാകൃത്ത് ശ്യാം പുഷ്കർ, ഛായാഗ്രഹകൻ വേണു തുടങ്ങിയവർ ഈ മാർച്ചിൽ പങ്കെടുത്തു. ഇത്തരം നിയമങ്ങൾ എൻഫോഴ്സ് ചെയ്യുന്നത് കുറച്ചു പേർ മാത്രമാണെന്നാണ് നടൻ ഷെയ്ൻ നിഗം ഈ വിഷയത്തിൽ പറഞ്ഞത്. അനുസരിക്കേണ്ടത് നമ്മളാണ്, എന്നാൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ആ സ്റ്റാൻഡിൽ വേണം അവസാനം വരെ ഉറച്ചു നിൽക്കാനെന്നും ഈ വിഷയത്തിൽ ഷെയ്ൻ നിഗം പ്രതികരിച്ചു. ഇത്രയും കാലം എല്ലാം സഹിച്ചു നിന്നു, ഇനി ഇതിന് കഴിയില്ല എന്ന് നടി റീമ കല്ലിങ്കലും പറഞ്ഞു. തലയ്ക്ക് വെളിച്ചമുള്ള ആർക്കും ഇനി മിണ്ടാതിരിക്കാൻ കഴിയില്ലെന്നും യുവജനങ്ങളും വിദ്യാർത്ഥികളുമാണ് കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ടിറങ്ങിയതെന്നും ന്യൂനപക്ഷമായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പൗരന്മാരല്ല എന്ന് പറയാൻ സ്റ്റേറ്റിന് ഒരു അധികാരവും ഇല്ലെന്നും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമെന്നും ഈ വിഷയത്തിൽ പ്രതികരണമായി റീമ കല്ലിങ്കൽ പറഞ്ഞു. അടുത്തിടെ ഒരു ബോർഡ് വായിച്ചു, തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല, അപ്പോഴാണ് ഇന്ത്യ ചോദിക്കുന്നത്. കൊടുക്കുമോ കൊടുക്കില്ല എന്നാണ് ഈ വിഷയത്തിൽ പ്രതികരണമായി നിമിഷ സജയനും പറഞ്ഞത്. ഒപ്പം തന്നെ പൗരത്വ നിയമ ഭേദഗതി ഗൗരവമുള്ള രാഷ്ട്രീയ പ്രശ്നമാണ് എന്നാണ് സംവിധായകനായിട്ടുള്ള ആഷിഖ് അബു പറഞ്ഞത്. ഏതൊക്കെ തരത്തിലാണോ പ്രതിഷേധിക്കാവുന്നത് അങ്ങനെയെല്ലാം പ്രതിഷേധിക്കുകയാണ് വേണ്ടതെന്ന് ഈ വിഷയത്തിൽ പ്രതികരണമായി ആഷിഖ് അബു പറഞ്ഞു. എന്തായാലും പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ വലിയ പ്രതിഷേധമാണ് ഇന്ത്യ ഒട്ടാകെ അലയടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യൻ എന്ന വികാരം മനസ്സിലേറ്റിയ ഒരാൾക്കും ഈ പൗരത്വ ബില്ലിനെയോ NRCയെയോ അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ തലച്ചോറ് കൃത്യമായി പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ പൗരനും ഇത് അംഗീകരിക്കാനും പോകുന്നില്ല. അപ്പോ പിന്നെ തലയിൽ മുഴുവൻ ചാണകം നിറച്ചവർ തുമ്മിയാലൊന്നും ഇവിടെ ആരും അംഗീകരിക്കാനും പോകുന്നില്ല. കാരണം ബുദ്ധിയും വിവരവുമുള്ള ഇന്ത്യയിലെ സർവ്വജനങ്ങളുടെ ഞരമ്പിലൂടെ ഒഴുകുന്നത് ഒറ്റ രക്തമാണ്, ഇന്ത്യ എന്ന ഒറ്റ വികാരമാണ്. കൂടുതൽ സിനിമ സീരിയൽ വിശേഷങ്ങൾ അറിയുവാനായി സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫ്ലിക്സ്.